കേരള ചരിത്രത്തിൻ്റെ ഭാഗത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഉത്രം തിരുനാളിനെ പറ്റിയിട്ടുള്ളതാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1846 മുതൽ 1860 വരെയുള്ള കാലഘട്ടമാണ്. അതായത് ഈ ഒരു കാര്യത്തിൽ ഈ 1846 എന്നുള്ളതിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 1847 എന്ന് കാണാറുണ്ട്. കാരണം 1846 ഡിസംബർ മാസത്തിലാണ് സ്വാതി തിരുനാൾ ഭരണപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 1847 മുതൽ എന്ന് കണ്ടേക്കാം. രണ്ടും കറക്റ്റാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 1859 ജൂലൈ 26 നടന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനായിട്ട് അനുവാദം നൽകിയത്. ഓക്കെ, ചാന്നാർ സ്ത്രീകൾ കേട്ടോ, ഈ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനായിട്ട് അനുവാദം നൽകിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ചാന്നാർ സ്ത്രീകൾക്ക് ഈ ഒരു മാറുമറയ്ക്കാൻ അനുവാദം നൽകുന്നതിന് പിന്നിലുള്ള ഒരു സമരം എന്ന് പറയുന്നത് മേൽമുണ്ട് സമരം എന്ന് പറയുന്ന സമരമാണ് കേട്ടോ. മേൽമുണ്ട് സമരം, ഈ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് 1822 ഇത് ഇതിനൊരു പൂർവാധികം ശക്തി പ്രാപിച്ചു വരുന്നതെന്ന് പറയുന്നത് 1859. അങ്ങനെ ഈ ഒരു മേൽമുണ്ട് സമരത്തിനെ തുടർന്നിട്ട് 1859 ജൂലൈ 26 ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തു. PSC പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണിത്. ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ അനുവാദം കൊടുത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്, അതുപോലെ ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്ന മറ്റൊരു സംഭവമാണ് 1859 സെയിം ഇയറിൽ തന്നെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായിട്ടോ. ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണ് ആദ്യത്തെ കയർ ഫാക്ടറി? ആദ്യത്തെ കയർ ഫാക്ടറി എന്ന് പറയുന്നത് ജെയിംസ് ഡാറ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ച ഡാറാസ് മെയിലാണ് കേട്ടോ. ഡാറാസ് മെയിലാണ് എൻ്റെ ഫസ്റ്റ് കയർ ഫാക്ടറി എന്ന് പറയുന്നത്. ജെയിംസ് ഡാറയാണ് അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ആയിട്ടുള്ളൊരു ഇവൻ്റ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്ന മറ്റൊരു കാര്യമാണ് ഊഴിയം എന്ന് പറയുന്നൊരു കാര്യം. എന്താണ് ഈ ഊഴിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ആൻഡ് കമ്പൽസറി ജോബിനെയാണ് നമ്മൾ ഊഴിയം എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് കമ്പൽസറി ജോബാണ് കേട്ടോ, ഫ്രീ ആൻഡ് കമ്പൽസറി ജോബാണ് ഈ ഒരു ഊഴിയം എന്ന് പറയുന്നത്. ഈ ഊഴിയം എന്ത് ചെയ്തു? നിർത്തലാക്കി. ഈ ഊഴിയം നിർത്തലാക്കിയത് ആരാണ്? ഉത്രം തിരുനാളാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഊഴിയം നിർത്തലാക്കി. ഈ ഊഴിയം നിർത്തലാക്കാനായിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകൻ, കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അത് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഊഴിയം നിർത്തലാക്കാനായിട്ട് പ്രയത്നിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് ഇദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായെന്ന് പറയുന്നത് 1857. എന്താണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത? എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ, സീപോയ് മ്യൂട്ടിനി എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ഉത്രം തിരുനാളിൻ്റെ സമയത്താണ്. ഈ ഒരു റിവോൾട്ട് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പോയതാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാളാണ് കേട്ടോ. ദെൻ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് 1857 ആ ഇയറിൽ തന്നെ ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? അത് ആലപ്പുഴയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥാപിതമായത്? ആലപ്പുഴയിലാണ്. ഓക്കെ, ഇനി കൺഫ്യൂഷനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത് പണിയെടുപ്പിച്ചത്, അല്ലെങ്കിൽ നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത് സ്വാതി തിരുനാളിൻ്റെ സമയത്ത് പണി തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഈ നേപ്പിയർ മ്യൂസിയത്തിനെ സംബന്ധിച്ച് കുറച്ച് തർക്കങ്ങളുണ്ട്. ഏതായാലും പണി തുടങ്ങിയത് ആരുടെ സമയത്താണ്? സ്വാതി തിരുനാളിൻ്റെ സമയത്താണ്. ചിലർ ഈ ഒരു ഭാഗത്ത് ഉത്രം തിരുനാളാണ് നേപ്പിയർ മ്യൂസിയം ഓപ്പൺ ചെയ്തെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ ഒരു വർഷം 1855 എന്ന് പറയുന്നൊരു വർഷം വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരു ഫാക്റ്റാണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിലും ഉത്രം തിരുനാളിന് വൈദ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ ശരീരവിജ്ഞാനത്തിലും ഒക്കെ ഒരുപാടധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സമയത്ത് മറ്റൊരു കാര്യം നടന്നു, അതായത് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഓക്കെ, അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അതായത് പൂർണ്ണമായിട്ടും അടിമത്തം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇവിടെ ഒഴിവാക്കി. ഈ ഒരു സമയത്ത് നമ്മൾ മറന്ന് ഒരു റിവിഷൻ പോലെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് റാണി ലക്ഷ്മിഭായിയുടെ കാര്യം. റാണി ലക്ഷ്മിഭായിയുടെ സമയത്ത് നിർത്തലാക്കിയത് അടിമ കച്ചവടമാണ് കേട്ടോ. അതൊരു ക്ലാരിഫൈ ചെയ്ത് പഠിച്ചോളാം. അതായത് റാണി ലക്ഷ്മിഭായിയുടെ സമയത്ത് എന്താണ് സംഭവിച്ചത്? അടിമത്തമല്ല, നിർത്തലാക്കുക അല്ല ചെയ്തത്, എന്താണ്?
അടിമ കച്ചവടമാണ് നടത്തലാക്കുന്നത് കേട്ടോ. അടിമ കച്ചവടം നടത്തലാക്കുന്നത് 1812 അത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ പൂർണ്ണമായിട്ടും അടിമത്തം നിർത്തലാക്കുന്നത്, അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും അടിമത്തം എന്ന് പറയുന്നത് നിർത്തലാക്കുന്നത് ആരാണ്? ഈ ഉത്രം തിരുനാളിൻ്റെ സമയത്താണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇദ്ദേഹത്തിൻ്റെ സമയത്ത് കഥകളി എന്ന് പറയുന്നത് ഒരുപാടധികം വികസിച്ചു. അപ്പോൾ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ സമയമുണ്ട്. അപ്പോൾ കഥകളി, ഉത്രം തിരുനാൾ കേൾക്കുമ്പോൾ തന്നെ കഥകളി എന്ന് പറയുന്ന കാര്യം ഓർമ്മ വരിക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഥകളിക്ക് കഥകളിയുടെ സുവർണ കാലഘട്ടം ആരുടെ സമയത്തായിരുന്നു? ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ സമയത്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉത്രം തിരുനാളിൻ്റെ സമയത്തായിരുന്നു. ദെൻ അദ്ദേഹം തിരുവനന്തപുരത്ത് പെൺപള്ളിക്കൂടം തുടങ്ങി കേട്ടോ. 1859 തിരുവനന്തപുരത്ത് പെൺപള്ളിക്കൂടം, ഗേൾസ് സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയുമൊക്കെയാണ് പ്രധാനമായിട്ടും ഉത്രം തിരുനാളിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ.